എവിടെ വെച്ച്? അവരെല്ലാം കൂടി ഓണക്കോടി എടുക്കാൻ വന്നതാ. നല്ല സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. ആണോ? ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങളൊന്നും രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ തോന്നിയില്ല. രമ കുറേ നേരം വാണിയോട് സംസാരിച്ചു. ഞാൻ ബാലനോട് വിശേഷങ്ങൾ അന്വേഷിച്ചു. നല്ല രീതിയിലാ ബാലൻ എന്നോട് പെരുമാറിയത്. അവർക്ക് അങ്ങനെ പറ്റുമോനെ? നല്ല കുട്ടികളല്ലേ അവര് രണ്ടുപേരും. അവർക്കൊരു മാനസിക പ്രശ്നവും ഇല്ലാന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷം. ബാലനും രമയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അത് ആഘോഷിക്കാൻ ചിലര് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ അവരെന്ത് ചെയ്യുമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആ, നിങ്ങൾ കേട്ടോ, ഇവര് പുറത്തു പോയപ്പോ ബാലനും രമയും ഒരുമിച്ച് കണ്ടെന്ന്. അതിന് എനിക്കെന്താ? അവര് തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ബാലനും രമയും തമ്മിൽ എന്തോ അകൽച്ചയുണ്ടെന്ന് കേട്ടപ്പോ അത് പറഞ്ഞു കൊഴിപ്പിക്കാൻ നിങ്ങൾക്കായിരുന്നല്ലോ തിടുക്കം. നിനക്കിപ്പ എന്താ വേണ്ടത് ഭാനു? ഞാൻ വീണ്ടും വീണ്ടും തോറ്റുപോവാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണോ? ആശുപത്രി കിടക്കുന്ന ബാലനെ വന്ന് നോക്കാൻ ഏതോ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്നു. അതിന്റെ പേരിൽ ബാലനും രമയും തമ്മിൽ എന്തോ ഐക്യമില്ലായ്മയുണ്ടെന്ന് നിന്നോട് പറഞ്ഞത് ഞാനല്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാ പറഞ്ഞത്. ഞാനെന്ന് അല്പം വേദനയോട് തന്നെയാ പറഞ്ഞത്. അല്ലാതെ ബാലനെയും രമയും തമ്മിലടിപ്പിച്ചിട്ട് എനിക്കെന്താ കാര്യമാവാ? ഭാനു, എനിക്കൊന്ന് പുറത്തു പോണം. ഒരുപാട് നന്മയുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കുമ്പോ ഞാൻ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്നത് അത്ര നല്ല കാര്യമല്ല. ചിലരൊന്നിച്ചു നടക്കുമ്പോ അവര് സ്നേഹത്തിലാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തം. പിരിഞ്ഞു നിൽക്കുന്ന ചിലർ അകന്നു നിൽക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതും വിഡ്ഢിത്തം. ഇങ്ങനെ ഒരു മനുഷ്യൻ, എത്ര സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടാലും ആ മനുഷ്യൻ അനങ്ങില്ല. ലോകം മുഴുവൻ തമ്മിത്തല്ലി പരസ്പരം ചോര ഒലിപ്പിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സന്തോഷം. പോട്ടെ അമ്മായി, അമ്മാവന്റെ കാര്യം അറിയാലോ. ഒരാളെ ശത്രുവായി കണ്ടാ പിന്നെ ജീവിതകാലത്ത് അതിന് തിരുത്തില്ല. വേറെ ഒന്നുമല്ല മോനെ, സത്യം പറയാലോ, ഇങ്ങേര് പുറത്തിറങ്ങി നടക്കുമ്പോ ഒരാള് പോലും സ്നേഹത്തോടെയല്ല കൂടെ നിൽക്കുന്നെ. പേടിച്ചിട്ടാ ഒന്ന് വയ്യാണ്ടായി കിടന്ന എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പോലും ഇങ്ങേർക്ക് ഒരാളും ഇല്ല. അമ്മായി പേടിക്കണ്ട, അമ്മാവന്റെ സ്വഭാവ ദൂഷ്യത്തിന്റെ കാര്യത്തിൽ അമ്മായി ആരും വിലയിരുത്താറില്ല. ഞാൻ പുറത്ത് മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്നതല്ലേ, അമ്മായി ഒരു പാവമാണ്, നന്മയുള്ള മനസ്സാണ് എന്നൊക്കെ ആളുകൾ പറയാറുള്ളത്. നിങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ഓണം അല്ലേ? നിങ്ങളുടെ മാത്രമല്ല, ബാലന്റെയും രമയുടെയും ആദ്യത്തെ ഓണോ? എല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ മോളെ. ഇനി ആർക്കും ഡ്രസ്സൊന്നും എടുക്കാനില്ലല്ലോ അല്ലേ? വീട്ടുകാർക്കുള്ളതല്ലായി, ബാലേട്ടൻ കൂട്ടുകാർക്ക് ഓണക്കോടി കൊടുക്കുന്ന ശീലമുണ്ടോ? അത് ഇങ്ങനെ വാങ്ങി കയ്യിൽ കൊടുക്കുന്ന ശീലമൊന്നുമില്ല. എല്ലാവരുമായിട്ടൊരു ഇറക്കം അങ്ങ് ഇറങ്ങും, ആവശ്യമുള്ളതൊക്കെ എടുക്കും. അത് വൈകുന്നേരം എങ്ങാനും പോവാം. എന്നാ പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് തനിക്ക് എന്തെങ്കിലും വേണോ? ഈ ഓണം അല്ലാതെ തന്നെ എനിക്ക് സ്പെഷ്യൽ ആണല്ലോ. ബാലേട്ടന്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാ അതിന് വേറെ എന്തിനേക്കാളും മൂല്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ.